Okay, we are going to start. Take page number 46. The continuation of Henry A. Camelian. ഹെൻറി എ കാമലിയൻ എന്ന ലെസന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് എടുക്കാൻ ഇന്ന് ചെയ്യുന്നത്. നോക്കാം. ഹി വുഡ് ബ്ലോ ഹിംസെൽഫ് അപ് ടു എനോർമസ് സൈസ് ആസ് ഹിസ് ലങ്സ് ഫിൽഡ് അപ് വിത്ത് എയർ വൈൽ ഹിസ് കളർ ചേഞ്ച്ഡ് ഫ്രം ഗ്രീൻ ടു റെഡ്. ഹിയർ ദ ഓതർ ടോക്സ് അബൌട്ട് ഹു ഇസ് ദ ഓതർ ഹിയർ റസ്കിൻ ബോണ്ട് ഓക്കെ ഹിയർ റസ്കിൻ ബോണ്ട് ടോക്സ് അബൌട്ട് എൻ അൺയൂഷ്വൽ പെറ്റ് എ കാമലിയൻ ആൻഡ് ഹിസ് നെയിം ഇസ് ഹെൻറി. ആ കാമലിയന്റെ പേരെന്താണ്? ഹെൻറി ആണ് അല്ലെ. ആൻഡ് വി കെൻ സീ സം ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഹിം ആൻഡ് ദ കണ്ടിന്യൂഷൻ ഓഫ് പേജ് നമ്പർ 45. ഹി വുഡ് ബ്ലോ ഹിംസെൽഫ് അപ് അൺടു ആൻ അപ് ടു ആൻ ഇനോർമസ് സൈസ് ആസ് ഹിസ് ലങ്സ് ഫിൽഡ് അപ് വിത്ത് എയർ വൈൽ ഹിസ് കളർ ചേഞ്ച്ഡ് ഫ്രം ഗ്രീൻ ടു റെഡ്. ഓക്കെ, എന്താ പറയുന്നത് കാമലിയന്റെ? He would blow himself up to an enormous size. What do you mean by enormous? Means big size. Okay? He would blow up himself. Means ullilekku thanneyana shwasam enda oodunathu. He would blow up himself up to an enormous size as his lungs. Lungs endana? Enda lungs? Shwasakosham alle? As his lungs filled up with air. അതിന്റെ ശ്വാസകോശത്തിലെ എയർ നിറയുന്ന സമയത്ത് ഊതുന്ന സമയത്ത് എന്ത് പറ്റും? അത് ശ്വാസകോശത്തിനുള്ളിൽ എയർ നിറയും. വൈൽ ഹിസ് കളർ ചേഞ്ച് ഫ്രം ഗ്രീൻ ടു റെഡ് അല്ലെ. അതിന്റെ കളറ് നമ്മുടെ നമുക്കറിയാം ഊതിന്റെ സ്വഭാവം പോലെ എന്ന് പറയുന്ന കാരണം എന്താണ്? നമ്മൾ പറയണ്ടല്ലോ ഊതിന്റെ സ്വഭാവം പോലെയെന്ന്. കാരണം കളറ് മാറുന്നത് പോലെ സ്വഭാവം മാറുന്നതാണ് നമ്മൾ അതുകൊണ്ട് ആ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ചേഞ്ച് ഇറ്റ് ഫ്രം ഗ്രീൻ ടു റെഡ്. ഓക്കെ, വൈൽ ഹിസ് കളർ ചേഞ്ച് ഫ്രം ഗ്രീൻ ടു റെഡ് he blow himself up to an enormous size when the lungs filled up with air. Okay, he would sit up on his hind legs swaying from side to side hoping to overwhelm me. He would sit up on his hind legs means back legs, പുറകിലുള്ളത്. Okay, അത് അതിന്റെ പുറകിലത്തെ കാലും കൊണ്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യും? Swaying from side to side. Swaying means swaying, ആടുന്നത്. Swaying from side to side. Hopping means തുള്ളുക, നമുക്കറിയാലോ. Hopping to overwhelm me means പേടിപ്പിക്കുക. Overwhelm എന്ന് വെച്ചാൽ പേടിപ്പിക്കുക അല്ലെ. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് അതിന്റെ കൂട്ടിൽ ഇരുന്നുകൊണ്ട് എന്നെ പേടിപ്പിക്കുന്നു. എന്റെ പുറകിലത്തെ കാലും കൊണ്ട് ഇരുന്നിട്ട് ആടിക്കൊണ്ട് അതെന്നെ പേടിപ്പിക്കുന്നുണ്ട് തുള്ളിക്കൊണ്ട്. Opening his mouth very wide. അതെന്ത് ചെയ്യും? It opens his mouth very wide, വിശാലമായിട്ട് വലുതായിട്ട് അതിന്റെ വായി തുറക്കും. ഹി വുഡ് ലെറ്റ് ഔട്ട് ആൻ ആംഗ്രി ഹിസ് ബട്ട് ഹിസ് ത്രെറ്റനിങ് ഡിസ്പ്ലേ വെൻ നോ ഫർദർ. പക്ഷെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എത്ര പേടിപ്പിച്ചാലും ഇത് അധികമൊന്നും നീണ്ടു പോകില്ല അല്ലെ. കുറച്ച് സമയം മാത്രമേ അത് പേടിപ്പിക്കുള്ളൂ. ഹി ഡിഡ് നോട്ട് ബൈറ്റ്. അത് കടിക്കില്ല, അതൊരിക്കലും കടിക്കില്ല അല്ലെ. ഹി ഡിഡ് നോട്ട് ബൈറ്റ്. ഹെൻറി വാസ് എ ഹാംലെസ് വെല്ലോ. ഹാംലെസ് വെല്ലോ മീൻസ് നിരുപദ്രവകാരിയായ, അതായത് ഉപദ്രവിക്കാത്തത്, നിരുപദ്രവകാരിയായത്. ഓക്കെ, ഹെൻറി വാസ് എ ഹാംലെസ് ഫെല്ലോ. ഹാംലെസ് മീൻസ് ഉപദ്രവിക്കാത്തത്. ഇറ്റ് വാസ് എ ഹാംലെസ് ഫെല്ലോ. ഇഫ് ഐ പുട്ട് മൈ ഫിംഗർ ഇൻ ടു ഹിസ് മൗത്ത് ഈവൻ ഡ്യൂറിംഗ് ഹിസ് വൈൽഡസ്റ്റ് മൊമെന്റ് ഹി വുഡ് സിംപ്ലി വെയിറ്റ് ഫോർ മീ ടു ടേക്ക് ഇറ്റ് ഔട്ട് അഗെയിൻ. എന്താ പറയുന്നത്? ഇനി ഞാൻ എന്റെ കൈ അതിന്റെ വായിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അത് അതിന് ദേഷ്യം വന്ന സമയത്താണ് കൂടി ഞാൻ എന്റെ കൈകൾ അതിന്റെ വായിലേക്ക് ഇട്ട് കൊടുത്താൽ അതൊരിക്കലും എന്നെ കടിക്കില്ല. ഞാൻ എന്റെ കൈകൾ അതിൽ നിന്നും എടുക്കുന്നത് വരെ അതെന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇഫ് ഐ പുട്ട് മൈ ഫിംഗർ ഇൻ ഹിസ് മൗത്ത് ഈവൻ ഡ്യൂറിംഗ് ഹിസ് വൈൽഡസ്റ്റ് മൊമെന്റ് ഹി വുഡ് സിംപ്ലി വെയിറ്റ് ഫോർ മീ ടു ടേക്ക് ഇറ്റ് ഔട്ട് അഗെയിൻ. ഐ സപ്പോസ് ഹി കുഡ് ബൈറ്റ്. ഞാൻ വിചാരിക്കില്ല അതെന്നെ കടിച്ചേക്കാം. ഹി കുഡ് ബൈറ്റ്. ഹിസ് റിഡിഡ് ജോസ് കാരിഡ് എ നമ്പർ ഓഫ് ഫൈൻലി പോയിന്റഡ് ടീത്ത്. റിജിഡ് ജോസ് മീൻസ് താടിയല്ലാണ് അല്ലെ, താടി. ഓക്കെ, എന്താ പറയുന്നത്? ഹിസ് റിജിഡ് ജോസ് കാരിഡ് എ നമ്പർ ഓഫ് ഫൈൻലി പോയിന്റഡ് ടീത്ത്. ഒരുപാട് ടീത്ത്സ് ഉണ്ട് എന്നാണ് പറഞ്ഞത് അല്ലെ. വിത്തിൻ ഹിസ് ജോസ് വി കെൻ സീ ദർ ആർ മെനി ടീത്ത്സ്. ബട്ട് ഹെൻറി സീംഡ് കൺവിൻസ്ഡ് ദാറ്റ് ഹിസ് ടീത്ത് വർ ദർ ഫോർ ദ സോൾ പർപ്പസ് ഓഫ് ച്യൂയിങ് ഫുഡ് നോട്ട് ഫിംഗേഴ്സ് അല്ലെ. പക്ഷെ ബട്ട് ഹെൻറി സീംഡ് കൺവിൻസ്ഡ് ദാറ്റ്. ഹെൻറി എന്ത് കൺവിൻസ് ചെയ്തിട്ടുണ്ട് അല്ലെ, എന്ത് തെളിയിച്ചിട്ടുണ്ട്? മൈ ടീത്ത്സ് ആർ നോട്ട് ഫോർ ബൈറ്റ് ദ ഫിംഗേഴ്സ് ഓഫ് അതേഴ്സ് അല്ലെ.
എന്റെ പല്ലുകൾ മറ്റുള്ളവരെ കടിക്കാൻ വേണ്ടിയുള്ളതല്ല. ഇറ്റ്സ് ഫോർ ചൂയിങ് ഫുഡ്, ഇത് എനിക്ക് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാനുള്ളതാണ്. ഹെൻറി വാസ് സംടൈംസ് വില്ലിംഗ് ടു ടേക്ക് ഫുഡ് ഫ്രം ഹിസ് ഹാൻഡ്സ്. Sometimes our Henry is willing to take food from his hands. നമ്മുടെ ഓദറിന്റെ കയ്യിൽ നിന്നും ഫുഡ് വാങ്ങാൻ വേണ്ടി ഹെൻറി ചില സമയത്ത് തയ്യാറാവും. ഹെൻറി വാസ് സംടൈംസ് വില്ലിംഗ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. ദിസ് ഹി ഡിഡ് വെരി സ്വിഫ്റ്റ്ലി. സ്വിഫ്റ്റ്ലി മീൻസ് സ്പീഡ്ലി അല്ലെ, ഇത് ചെയ്യുന്നത് കൈകളിൽ നിന്നും വേഗത്തിൽ തന്നെ ഫുഡ് എടുത്തു അവൻ കഴിക്കും നമ്മുടെ ഹെൻറി. ദിസ് ഹി ഡിഡ് വെരി സ്വിഫ്റ്റ്ലി. ഹിസ് ടങ് പെർഫോംഡ് ലൈക്ക് എ ബൂമറാങ് ആൻഡ് ഓൾവേസ് കെയിം ബാക്ക് ടു ഹിം with the food, usually an insect attached to it. Okay, his tongue performed like a boomerang. Do you know boomerang endanu ariyodo? Enda boomerang, what's the meaning of boomerang? A wooden tool which comes back to the person who throws it. Boomerang nammude enda mobile ulla application ariyilado, ore action cheyidondirikkune boomerang arille ningalku? No, faith in arille boomerang. Sean, enda boomerang? No, ore action thanne cheyidondirikkunnadana. Pandu enikku endha, njan phone il undirunna application edilana enikku ormilla. Adide ippol nammal enda thali onna atti kaiyunnal pinney adu thanne repetition kaanichondirikka, adu cheyidondirikka, backottu munbottu poikondirikka. Okay, his tongue performed like a boomerang and always came back to him with the food, usually an insect attached to it. Appa endha parannathu nammude chameleon adinte naak adinte tongue eppalum boomerang poleyanu, because always it comes out of his mouth alle, eppalum ind ingane porathu vannukonde irikkum endinu vendita, to catch his food alle, അതിന്റെ ഫുഡ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിട്ട്. ഇങ്ങനെ നാക്ക് നിട്ടുന്ന സമയത്ത് അതിൽ എന്ത് ഒട്ടിപ്പിടിക്കും? ഇൻസെക്ട്, സ്മോൾ ഇൻസെക്ട്സ് അതിൽ ഒട്ടിപ്പിടിക്കും. സോ ഹിസ് ടങ് പെർഫോംഡ് ലൈക്ക് എ ബൂമറാങ് ആൻഡ് ഓൾവേസ് കെയിം ബാക്ക് ടു ഹിം വിത്ത് എ ഫുഡ്, യൂഷ്വലി ആൻ ഇൻസെക്ട് അറ്റാച്ച്ഡ് ടു ഇറ്റ്. ഓൾദോ ഹെൻറി ഡിഡ്ന്റ് കോസ് എനി ട്രബിൾ ഇൻ അവർ ഹൗസ്, ഹി ഡിഡ് ക്രിയേറ്റ് സം വേർഡ് ഓഫ് എ റൈറ്റ് ഇൻ ദ നഴ്സറി ഡൗൺ ദ റോഡ്. ഇറ്റ് സ്റ്റാർട്ടഡ് ഔട്ട് ക്വൈറ്റ് ഇന്നസെന്റ്ലി. നോക്ക് മക്കളെ പാരാഗ്രാഫ് നോക്ക. ഓൾദോ ഹെൻറി ഡിഡ്ന്റ് കോസ് എനി ട്രബിൾ ഇൻ അവർ ഹൗസ്, ദ ഓദർ സേസ് ദാറ്റ് ഹി ഡസ് നോട്ട് മേക്ക് എനി ട്രബിൾ ഫോർ ഹിസ് ഹൗസ് അല്ലെ, അത് അവരുടെ വീട്ടിലേക്ക് നമ്മുടെ ഓദറിന്റെ വീട്ടില് ഒരു ട്രബിളും ഒരു കുഴപ്പവും തന്നെ നമ്മുടെ ക്യാമലിയൻ ഉണ്ടാക്കിയിട്ടില്ല. കാരണം ആരും തന്നെ നമ്മൾ ഈ ആദ്യം തന്നെ നമ്മുടെ റെസ്ക്യൂ കോഡ് പറയുന്നുണ്ട്, ഇറ്റ്സ് എൻ അൺയൂഷ്വൽ പെറ്റ്. ഒരു അൺയൂഷ്വൽ പെറ്റാണ് എന്ത് ക്യാമലിയൻ. നമ്മൾ ആരെങ്കിലും ക്യാമലിയന്റെ വീട്ടിൽ വളർത്തുമോ? പക്ഷെ റെസ്ക്യൂ ഉണ്ട് അവരുടെ വീട്ടിൽ വളർത്തിയിട്ടും ഇതുവരെ ആ ക്യാമലിയൻ ആ വീട്ടിൽ ഒരു കുഴപ്പം സൃഷ്ടിച്ചിട്ടില്ല. ഓൾദോ ഹെൻറി ഡിഡ്ന്റ് കോസ് എനി ട്രബിൾ ഇൻ അവർ ഹൗസ്, ഹി ഡിഡ് ക്രിയേറ്റ് സംവട്ട് ഓഫ് എ റൈറ്റ്. റൈറ്റ് ഹിയർ മീൻസ് ട്രബിൾ, റൈറ്റ് മീൻസ് ട്രബിൾ ഓർ നോയ്സ്. ഓക്കെ, ഹി ഡിഡ് ക്രിയേറ്റ് സംവട്ട് ഓഫ് എ റൈറ്റ് ഇൻ ദ നഴ്സറി ഡൗൺ ദ റോഡ്. ഓക്കെ, ആകെ ഉണ്ടാക്കി എന്താണ് ഒരു ട്രബിള്, ഉണ്ടാക്കിയ ട്രബിൾ എന്താണ്? ഷോൺ, വട്ട് ആർ യു ഡൂയിങ് ദർ ഷോൺ? യു ആർ ലുക്കിംഗ് സംതിങ് കീൻലി, സൂക്ഷ്മതയോടെയാണ് നോക്കുന്നത്. ദാറ്റ് മീൻസ് യു ആർ ഡൂയിങ് സംതിങ് റോങ്. നോ, ഓക്കെ, ഹി ഡിഡ് ക്രിയേറ്റ് സംവട്ട് ഓഫ് എ റൈഡ് ഇൻ നഴ്സറി ഡൗൺ ദ റോഡ്. റോഡിന് താഴെയുള്ള നഴ്സറിയിലാണ് അവനൊരു ട്രബിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. It started out quite innocently. ഇത് ഭയങ്കര ഇന്നസെന്റ്, ഭയങ്കര നിഷ്കളങ്കമായി സംഭവിച്ചൊരു കാര്യമാണ്. ഇറ്റ് സ്റ്റാർട്ടഡ് ഔട്ട് ക്വൈറ്റ് ഇന്നസെന്റ്ലി. ഇന്നസെന്റ് മീൻസ് നിഷ്കളങ്കമായ. When the papayas in our orchard were ripe, grandmother sent a basket full to her friend Mrs. Ghosh, who was the principal of a nursery school. While the basket sat waiting, Henry went searching for beetles and slipped in among the papayas unnoticed. The gardener dutifully carried the basket to the school and left it in Mrs. Ghosh's office. When Mrs. Ghosh returned after making her rounds, she began examining and admiring the papayas, and out popped Henry. Okay, no ka,
ലുക്ക് അറ്റ് ദ പാരഗ്രാഫ്. പേജ് നമ്പർ 46 ലാസ്റ്റ് പാരഗ്രാഫ് ആണ് മിസ് ഇപ്പോൾ പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കാം. വെൻ ദ പപ്പായാസ് ഇൻ അവർ ഓർച്ചർഡ് വർ റൈപ്പ്, ഗ്രാൻഡ്മദർ സെൻഡ് എ ബാസ്കറ്റ് ഫുൾ ടു ഹർ ഫ്രണ്ട് മിസ്സിസ് കോഷ് ഹു വാസ് ദ പ്രിൻസിപ്പൽ ഓഫ് എ നഴ്സറി സ്കൂൾ. അപ്പൊ നമ്മുടെ ഗാർഡനിൽ പപ്പായാസ് റൈപ്പ് മീൻസ് എന്താ, വിളഞ്ഞു നിൽക്കുക. നമ്മൾ പഴുത്ത് നിൽക്കുന്ന സമയത്ത് എന്റെ ഗ്രാൻഡ്മദർ എന്ത് ചെയ്തു, താഴെ നഴ്സറി സ്കൂളിന്റെ പ്രിൻസിപ്പളായ മിസ്സിസ് കോഷിന് ഒരു ബാസ്കറ്റിൽ നിറയെ പപ്പായാസ് കൊടുത്തുവിട്ടു. വൈൽ ദ ബാസ്കറ്റ് സാറ്റ് വെയിറ്റിംഗ്, ഹെൻറി വെന്റ് സെർച്ചിങ് ഫോർ ബീറ്റിൽസ് ആൻഡ് സ്ലിപ്ഡ് ഇൻ അമംഗ് ദ പപ്പായാസ്. ആ സമയത്ത് നമ്മുടെ ഹെൻറി എന്ത് ചെയ്തു, ഹെൻറി വെന്റ് സെർച്ചിങ് ഫോർ ബീറ്റിൽസ്. എന്താ ബീറ്റിൽസ്, what do you mean by beetles? Beetle endado vanda analle. Okay, Henry went searching for beetles. At that time how Henry went to search beetles alle, vandi ne beetles ne perditte aaru poi nammade Henry poi enatto, and he slipped into the papayas. Enatto adende cheydu aa chameleon nammade Henry aa papayinte basketilekku veenu. Henry went searching for beetles and slipped in among the papayas unnoticed. Aarum shradhikkanum poyilla. The gardener beautifully carried the basket to the school and left it in Mrs. Kosh's office. Antendedu gardener endedu garden nokuna aalaraanu aaru gardener alle endu cheydu. The gardener dutifully carried the basket to the school and left in Mrs. Kosh's office. Ee basket eduthittu ഈ പപ്പായസ് ഉള്ള ബാസ്കറ്റ് എടുത്തിട്ട് അദ്ദേഹം മിസ്സസ് കോഷിന്റെ ഓഫീസിൽ കൊണ്ടുവച്ചു, പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ കൊണ്ടുവച്ചു. വെൻ മിസ്സസ് കോഷ് റിട്ടേൺ ആഫ്റ്റർ മേക്കിംഗ് ഹർ റൗണ്ട്സ്, ഷീ ബിഗാൻ എക്സാമിനിങ് ആൻഡ് അഡ്മയറിംഗ് ദ പപ്പായസ് ആൻഡ് ഔട്ട് പ്രോപ്പർട്ടി ഹെൻറി. ഓക്കെ, മിസ്സസ് കോഷ് തന്റെ റൗണ്ട്സ് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് നോക്കുന്ന സമയത്ത് ഒരു ബാസ്കറ്റ് ഫുൾ നിറച്ച് എന്താ കണ്ടത്, പപ്പായസ് കണ്ടു അല്ലേ. എന്നിട്ടോ ഓ എത്രയാണ് പപ്പായസും മറ്റു നമുക്ക് ഇഷ്ടമാവുന്ന സമയത്ത് നമ്മൾ നോക്കി നിൽക്കില്ലേ. He began examining and admiring the papayas and out popped the Henry, and out popped Henry means Henry a basket il chaadi faithine bore adikkunnada faithe എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്ത പോലെ ഇരിക്കുന്നത്. മിസ്സസ് കോഷ് സ്ക്രീംഡ്, സ്ക്രീംഡ് മീൻസ് അലറുക. മിസ്സസ് കോഷ് സ്ക്രീംഡ് ബൈ സീയിങ് ദ കാമലിയൻ. ഹെൻറി സ്ക്വിന്റഡ് അപ്പ് അറ്റ് ഹർ, ബോത്ത് ഐസ് റിവോൾവിംഗ് ഫ്യൂരിയസ്ലി. എല്ലാരും നോക്കുന്നു, നമ്മുടെ മിസ്സസ് കോഷ് നോക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു നമ്മുടെ ഹെൻറി നിൽക്കുന്നത്, ഹെൻറി സ്ക്വിന്റഡ് അപ്പ് അറ്റ് ഹർ, ബോത്ത് ഐസ് റിവോൾവിംഗ് ഫ്യൂരിയസ്ലി. നേരത്തെ പറഞ്ഞല്ലേ കണ്ണെങ്ങനെയാണ് കാമലിയന്റെ തുറച്ചു നിൽക്കുന്നതാണ് അല്ലേ, ഇറ്റ് ഈസ് ബൾഗിങ്. Mrs. Kosh screamed again. അത് കണ്ടപ്പോ മിസ്സസ് കോഷിന് ഒന്നും കൂടി പേടിയായി. ഷീ സ്ക്രീംഡ് അഗെയിൻ, അഗെയിൻ മീൻസ് വീണ്ടും. ഹെൻറീസ് കളർ ചേഞ്ച് ഫ്രം ഗ്രീൻ ടു യെല്ലോ ടു റെഡ്. ഹെൻറിന്റെ കളർ ആദ്യം ഗ്രീനിൽ നിന്നും യെല്ലോ ആയി, യെല്ലോയിൽ നിന്നും റെഡ് ആയി. ഹിസ് മൗത്ത് ഓപ്പൺ ആസ് ദോ ഹി ടു വുഡ് ലൈക്ക് ടു സ്ക്രീം. ഓക്കെ, ഹിസ് മൗത്ത് ഓപ്പൺ ആസ് ദോ ഹി ടു വുഡ് ലൈക്ക് ടു സ്ക്രീം അല്ലേ. ആ സമയത്ത് ആരും പേടിച്ചുപോയി, നമ്മുടെ ഫാമിലിയൻ തന്നെ പേടിച്ചുപോയി. His mouth opened as though he too would like to scream. അതിന്റെ വായ തുറക്കുന്ന തുറന്നിട്ടാണ് നിൽക്കുന്നത്. അത് ആരെ, നമ്മുടെ കാമലിയാണ്. ഫോട്ടോ നോക്കിയാൽ കാണാം. അത് കാണുമ്പോ മിസ്സസ് കോഷിന് തോന്നുന്നുണ്ട് ആ കാമലിയാണും പേടിച്ച് നിൽക്കുകയാണെന്ന്. ആൻ അസിസ്റ്റന്റ് ടീച്ചർ റെസ്റ്റൻ took one look at the chameleon and joined in striking. Striking means what? Fearing, അല്ലേ. At that time, an assistant teacher rushed in, അല്ലേ. നമ്മുടെ മിസ്സസ് ഘോഷിന്റെ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ ഒരു അസിസ്റ്റന്റ് ടീച്ചർ പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് കടന്നു വന്നു. ആൻഡ് ഷീ ടുക്ക് വൺ ലുക്ക് അറ്റ് ദ കാമലിയൻ. അതും ആ ടീച്ചർ എന്ത് ചെയ്തു, ആ കാമലിയനെ ഒരു നോട്ടം നോക്കി. ആൻഡ് ജോയിന്റ് ഇൻ ഷ്രൈക്കിംഗ്, എന്നിട്ടോ ആൻഡ് ജോയിന്റ് ഇൻ ഷ്രൈക്കിംഗ് മീൻസ് ഷീ ഓൾസോ ഫിയേർഡ് ബൈ സീയിങ് ദ കാമലിയൻ. ഹെൻറി വാസ് ടെറിഫൈഡ്, ഹി ഫ്ലഡ് ഫ്രം ദ ഓഫീസ് റണ്ണിങ് ഡൗൺ ദ കോറിഡോർ ആൻഡ് ഇൻ ടു വൺ ഓഫ് ദ ക്ലാസ് റൂംസ്. ഓക്കെ, ഹെൻറിക്ക് ഇത് കാണുന്നതും പേടിയായി അല്ലേ. ഹെൻറി എന്ത് ചെയ്തു, ആ പപ്പായാസിന്റെ ബാസ്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് അത് ഓടാൻ വേണ്ടി തുടങ്ങി. ഹി ഫ്ലഡ് ഫ്രം ദ ഓഫീസ് റണ്ണിങ് ഡൗൺ ദ കോറിഡോർ ആൻഡ് ഇൻ ടു വൺ ഓഫ് ദ ക്ലാസ് റൂം. അത് കോറിഡോറിനുള്ളിലെ പോയി ഓരോ ക്ലാസ് റൂമിലേക്കും കയറാൻ വേണ്ടി തുടങ്ങി. ദർ ഹി ക്ലൈംബ്ഡ് അപ്പ് ഓൺ എ ഡെസ്ക് വൈൽ ചിൽഡ്രൻ റാൻ ഇൻ ഓൾ ഡയറക്ഷൻസ്, സം ടു ഗെറ്റ് അവേ ഫ്രം ഹെൻറി, സം ടു ക്യാച്ച് ഹിം. ഹെൻറി ഫൈനലി മേഡ് ഹിസ് എക്സിറ്റ് ടു
through a window and disappeared in the garden. അപ്പൊ കുട്ടികൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ കണ്ടാൽ മതി അല്ലേ? അപ്പൊ അവരെന്ത് ചെയ്തു, ക്ലാസ് റൂമിൽ കയറുന്ന സമയത്ത് കൊറേ ആള് പേടിച്ചറിന്റെ ഓരോ ഡയറക്ഷനിലേക്ക് ഓടാൻ തുടങ്ങി. കൊറേ ആൾ അതിനെ പിടിക്കാൻ വേണ്ടി നോക്കി. Someone tried to catch it and someone ran around that classroom. Henry finally made his exit through the window and disappeared in the garden. എന്നിട്ടോ ഹെൻറി അവസാനം എന്ത് ചെയ്തു, ആ ജനലിന്റെ ഉള്ളിലെ കൂടി പുറത്തു ചാടി. എന്നിട്ടോ and he disappeared from the garden. ആ ഗാർഡനിൽ നിന്നും disappeared ആയി. Grandmother heard about the incident from Mrs. Ghosh but didn't mention that the chameleon was ours. എന്നിട്ടോ നമ്മുടെ ഗ്രാൻഡ് മദർ എന്തിനെ കുറിച്ച് കേട്ടു, ഗ്രാൻഡ് മദർ ഹേർഡ് അബൌട്ട് ദ ഇൻസിഡന്റ് ഫ്രം ഘോഷ് അല്ലേ. അപ്പൊ സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് ആരറിഞ്ഞു, നമ്മുടെ മിസ്സസ് ഘോഷ് അറിഞ്ഞു, സോറി ഗ്രാൻഡ് മദർ അറിഞ്ഞു ഫ്രം മിസ്സസ് ഘോഷ് ബട്ട് ഡിഡ്ന്റ് മെൻഷൻ ദാറ്റ് ദ കാമലിയൻ വാസ് അവേഴ്സ്. പക്ഷെ അത് ഓന്ത് ആ കാമലിയൻ നമ്മളുടേതാണെന്ന് ഗ്രാൻഡ് മദർ മിസ്സസ് ഘോഷിനോട് പറഞ്ഞില്ല. ഇറ്റ് മൈറ്റ് ഹാവ് സ്പോയിൽഡ് ദർ ഫ്രണ്ട്ഷിപ്പ്. കാരണം എനിക്ക് തന്ന പപ്പായയില് കാമലിനും കാമലണിനും വെച്ച് കൊടുത്തു കഴിഞ്ഞാല് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാവും അല്ലെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല്. സോ ഇറ്റ് മൈറ്റ് ഹാവ് സ്പോയിൽഡ് ദർ ഫ്രണ്ട്ഷിപ്പ്. ഗ്രാൻഡ്ഫാദർ ആൻഡ് ഐ ഡിഡന്റ് തിങ്ക് ഹെൻറി വുഡ് ഫൈൻഡ് ഹിസ് വേ ബാക്ക് ടു അസ് ബിക്കോസ് ദ സ്കൂൾ വാസ് 3 blocks away. പക്ഷെ ഗ്രാൻഡ് ഫാദറും അച്ചച്ചനും ഞാനും ഒരിക്കലും വിചാരിച്ചില്ല അല്ലേ ഈ ക്യാമലിൻ നമ്മളെ വിട്ടു പോകുന്ന നമ്മൾ വിചാരിച്ചില്ല. കാരണം ഈ സ്കൂള് നമ്മളിൽ നിന്നും 3 miles away ആണ്, ദൂരെയാണ്. ബട്ട് എ ഫ്യൂ ഡേയ്സ് ലേറ്റർ ഐ ഫൗണ്ട് ഹിം സണ്ണി ഹിംസെൽഫ് ഓൺ ദ ഗാർഡൻ വാൾ. പക്ഷെ കുറച്ച് ദിവസത്തിന് ശേഷം, ആഫ്റ്റർ ഫ്യൂ ഡേയ്സ്, ഐ ഫൗണ്ട് ഹിം സണ്ണി ഹിംസെൽഫ് ഓൺ ദ ഗാർഡൻ വാൾ. ഗാർഡൻ വാളിന്, അതായത് ഗാർഡനിലുള്ള ചുമരിന്റെ സൈഡിന് നമ്മുടെ ക്യാമലിനെ ആര് കണ്ടു, നമ്മുടെ ഓദർ കണ്ടു. Although he looked none the worse of his adventure, he never went abroad again. After this incident, our chameleon never go outside from the garden. Henry spent the rest of his days in the garden. അതിനു ശേഷം ബാക്കിയുള്ള അതിന്റെ ജീവിതം മൊത്തം, അതിന്റെ കാലങ്ങളെല്ലാം, ഹെൻറി സ്പെൻഡ് മീൻസ് ചിലവഴിക്കുക, ഹെൻറി സ്പെൻഡ് ദ റെസ്റ്റ് ഓഫ് ഹിസ് ഡേയ്സ്, ബാക്കിയുള്ള കാലമെല്ലാം ആ ഗാർഡനിൽ തന്നെ ആ കാമലിയൻ കഴിഞ്ഞു. Where he kept the insect population well within the bounds. Okay? After that incident, he decided to stay at the garden. That's our lesson. It is a story written by Ruskin Bond. Okay, got it? നിങ്ങൾക്ക് എന്താണെന്നറിയോ, മനസ്സിലാവാൻ ഇത്ര ബുദ്ധിമുട്ട്, ഞാൻ ആരും വായിക്കാനത് ഇപ്പൊ നിൽക്കണം. നമുക്ക് ക്ലാസ് ഇപ്പൊ 4 പേരില്ലേ, ക്ലാസ് മുന്നോട്ട് പോവാം. Tick the most appropriate options. Page number 47. Kando. Tick the most appropriate options. First one. What do you find most unusual about the story? What do you find most unusual about the story? Story il ningalku unusual aayittu thoniya karyam endanu? Parnjo. Miss D. Okay, adonu vaichu ellavarum. Miss D. Okay, faith onnu vaichu options. Options onnu. A chameleon can scare people. Ella vaiku mutte. A B C D vare vaiche. A story can revolve around something as infinite as a chameleon. First A. Chameleon. B. Chameleon. A chameleon has finely pointed teeth. Third one. A chameleon can be found in a garden. D. A chameleon can scare people. First one is D, isn't it? What do you find most unusual about the story? Option A. A story can revolve around something as insignificant as a chameleon. B. A chameleon has finely pointed teeth. C. A chameleon can be found in the garden. D. A chameleon can scare people. A chameleon can scare people. D. Take the last one, D. And which is the second one? The residents of the area hurled stones at the chameleon because it was found sunning itself on the shrub. B. They thought it was a poisonous reptile.
See, sometimes someone had said that it could poison people by spitting from a distance of 20 feet. No. And D, yes. Miss പറയുന്നത് സ്റ്റക്കായിട്ട് കേൾക്കുന്നു. എന്താ മിസ് പറയുന്നത് സ്റ്റക്കായിട്ട് കേൾക്കുന്നു. ആണോ ഷോൺ? ഇപ്പോ ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു. See, someone had said that. കേൾക്കുന്നില്ല മോനെ. See, നോക്ക. Someone had said that it could poison people by spitting from a distance of 20 feet. And D, they thought that it could harm the children playing in the garden. Which is the right answer here? C. Take the third one. C. The residents of the area hurled stones at the chameleon because someone had said that it could poison people by spitting from a distance of 20 feet. Okay. Next, the third one. Third one, Noka. Tiring of his fiery attitude, I would tickle him gently in the ribs. The writer is referring to the chameleon's habit of spitting at people. Stubbornness of not moving away from the garden. Indifferent attitude of not responding to the writer's friendly approach. The habit of changing the color of his skin too often. Which is the right answer here? B. Tick the third one. B. Sorry, C. Indifferent attitude of not responding to the writer's friendly approach. That is the correct answer. C. Tick C. And fourth one, the chameleon did not bite the writer because A. He knew that it was not the writer who had rescued him. B. He probably thought that his teeth were for chewing food only. He was fond of insects. D. The writer would move away as soon as the chameleon came close. Which is the right answer here? B. Take the second one, B. He probably thought that his teeth were for chewing food only, not for bite others. മറ്റുള്ളവരെ കടിക്കാനല്ല, പകരം എനിക്ക് ഭക്ഷണം കഴിക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. And fifth one, what was the reason for the commotion in the classroom? Option A, the school bell had rung early that day. കുട്ടികളെ ആ ക്ലാസ്സിലുണ്ടായ ബഹളത്തിന് കാരണം എന്താണ്? ബെല്ലടിച്ചതാണോ കാരണം? No. Henry was sitting on the papayas in the basket. ഹെൻറി ആ പപ്പായന്റെ ബാസ്കറ്റിൽ ഇരുന്നോണ്ടാണോ? ഹെൻറി ഹാഡ് എൻറ്റേർഡ് ദ ക്ലാസ് റൂം. ഹെൻറി ക്ലാസ് റൂമിൽ കയറിയതുകൊണ്ടാണോ? ആൻഡ് ഡി, സം ചിൽഡ്രൻ ഹാഡ് കോൾഡ് ഹെൻറിസ് ടെയിൽ. കുറച്ച് കുട്ടികളെ ഹെൻറിന്റെ ടെയിൽ പിടിച്ച് വലിച്ചതുകൊണ്ടാണോ? വിച്ച് ഇസ് റൈറ്റ് ആൻസർ ഹിയർ? തേർഡ് വൺ അല്ലേ? സി ആണ്. ഹെൻറി ക്ലാസ് റൂമിൽ കയറിയതുകൊണ്ടാണ്. ഹെൻറി ഹാഡ് എൻറ്റേർഡ് ദ ക്ലാസ് റൂം. ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. Okay, finished. And next work. Number the sentences in the correct order as they occur in the story. Story il paranjathu anusarichu thaale thannirikkunna shuffle cheytha answers nere ezhutha. Okay, correct order ezhutha. First one miss onnu vaayikka. Okay, onna ella miss onnu vaayikka, adu kanthe order kittunnundo ningal onnu nokka. The gardener took the basket to Mrs. Ghosh's office. The writer's grandmother wanted to send a basket of papayas to Mrs. Ghosh, the principal of nursery school. Mrs. Ghosh was examining and admiring papayas. Henry slipped into the basket unnoticed. Out popped Henry. Henry changed the color. Henry squinted at her. Henry disappeared into the garden. The children ran in all directions. Mrs. Ghosh screamed. Mrs. Ghosh screamed again. Henry fled into classroom. And last one, an assistant teacher rushed in and joined in screaming. Eda first varendathu idile? Second one ile first enna number kodthe?
ആദ്യം നമ്മുടെ ഗ്രാൻഡ് മദർ തീരുമാനിക്കണ്ടേ? റൈറ്റേഴ്സ് ഗ്രാൻഡ് മദർ വാണ്ടഡ് ടു സെൻഡ് എ ബാസ്കറ്റ് ഓഫ് പപ്പായാസ് ടു മിസ്സസ് ഘോഷ് ദ പ്രിൻസിപ്പൽ ഓഫ് നഴ്സറി സ്കൂൾ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. ഗോട്ട് ഇറ്റ്? ആൻഡ് വിച്ച് ഈസ് ദ സെക്കൻഡ് വൺ? ഫോർത്ത് വൺ ഈസ് ദ സെക്കൻഡ് വൺ. ഫോർത്ത് വൺ, ഹെൻറി സ്ലിപ്ഡ് ഇൻ ടു ദ ബാസ്കറ്റ് അൺനോട്ടീസ്ഡ്. ഹെൻറി slipped into the basket unnoticed. And third one is the first one in third the number koduka, three in the number koduka, want to watch? Okay, the gardener took the basket to Mrs. Ghosh's office. That is the third one. And fourth one, edada fourth one? Third one is the fourth one. Third sentence enda? Mrs. Ghosh was examining and admiring the papayas. That is our fourth sentence. Fourth sentence. Ini out popped Henry. Ad etramathe ana? 1 2 3 4 5 fifth one kando. Out popped Henry, that is the fifth one. Adana fifth sentence, out popped Henry. And sixth one, which is the sixth one? Mrs. Ghosh screamed. Mrs. Ghosh screamed again, alla? Mrs. Ghosh screamed. Mrs. Ghosh screamed, okay. And ippa ethra ayado? Sixth one, alle? Seventh one, Henry squinted at her. That is seventh one. Seventh one. And another one, eighth one, alle? Mrs. Ghosh screamed again. Mrs. Ghosh screamed again. Okay. Dvare okay ledo? Faith. And ninth one alle? Henry changed color. Then tenth one. Last one, Nuka. An assistant teacher rushed in and joined in the screaming. Tenth one. 11th one. Henry fled into classroom. Okay. Then, 12th one. The children ran in all directions. The children ran in all directions. And 13th one, last one, Henry disappeared into the garden. Okay. And which is the next work, next activity C. Think and discuss with your partner. Share your answers in the class. First one, what do you think made it possible for the chameleon's eyes to wobble? What do you think made it possible for the chameleon's eyes to wobble? Wobble means what? എന്താ ഇതിലെ wobble meaning? ഞാൻ പറഞ്ഞു തന്നത് പറഞ്ഞേ ഷോണെ. Wobble means side leg ചാഞ്ചാടുക എന്നൊക്കെ പറഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, മൂവ് ചെയ്യിപ്പിക്കുന്നതാണ് എന്ത്? Wobbled. What do you think made it possible for the chameleon's eye to wobble? എന്തുകൊണ്ടാണ് അതിന്റെ ആ ക്യാമലിയൻസിന്റെ കണ്ണ് ഇങ്ങനെ വോബിൾ ചെയ്യുന്നതെന്ന് പറയുന്നതിന് കാരണം? നമ്മൾ എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അതിന്റെ ലെഫ്റ്റ് ഐ, ദ ലെഫ്റ്റ് ഐ ഓഫ് ദാറ്റ് ക്യാമലിയൻസ് ഈസ് ടോട്ടലി ഡിഫറെന്റ് ഫ്രം ഹിസ് റൈറ്റ് ഐ. Okay, his eyes are independent from each other. Alle, the chameleon's bulging eyes are independent of each other. They are also placed to the side. So, when they swell and look around, they may move in different directions and seem to wobble. Okay. അതായത് ഒരു കണ്ണ്, അതായത് ലെഫ്റ്റ് ഐ റൈറ്റ് ഐയിൽ നിന്നും ക്വൈറ്റ് ഇൻഡിപെൻഡന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ കണ്ണുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് ചുറ്റി കറങ്ങുന്ന സമയത്ത്
ഈ നമുക്ക് എന്താ ഒരു ഒരു സ്ഥലത്തേക്ക് നോക്കണമെങ്കിൽ നമ്മുടെ രണ്ട് കണ്ണും ഇങ്ങോട്ടേക്ക് നോക്കണം അല്ലെ, അല്ലേ ഷോണെ? അപ്പോ ഇവിടെ നമുക്ക് നമ്മുടെ കാമലിയൻസിന് അങ്ങനെയല്ല, ഒരു കണ്ണു കൊണ്ട് എവിടെ വേണമെങ്കിലും നോക്കാം, ഈ ഒരു കണ്ണും കൊണ്ട് ഇറ്റ് ഈസ് ക്വൈറ്റ് ഇൻഡിപെൻഡന്റ്, ഇതിന്റെ സഹായമേ വേണ്ട, ഇതിന് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും നോക്കാണ്. ദാറ്റ്സ് വൈ ഇറ്റ് സീംസ് ലൈക്ക് എ വോബിൾ. ഓക്കെ, ദ കാമലിയൻസ് ബൾഗിംഗ് ഐസ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ, ദേ ആർ ഓൾസോ പ്ലേസ്ഡ് ടു ദ സൈഡ്, സോ വെൻ ദേ സ്വിവൽ ആൻഡ് ലുക്ക് അറൗണ്ട് they may move in different directions and seems to wobble. That is answer. Miss note that. Okay, and which is our next question? Which is our next question? If you were the writer, would you have appreciated grandfather for bringing home the chameleon? Give reasons for your answer. പറയടോ, ആൻസർ പറയടോ നിങ്ങളുടെ. ഇഫ് യു വർ ദി റൈറ്റർ, നിങ്ങൾ ഒരു റൈറ്റർ ആണെങ്കിൽ, വുഡ് യു ഹാവ് അപ്രീഷിയേറ്റഡ് ദി ഗ്രാൻഡ്ഫാദർ ഫോർ ബ്രിംഗിങ് ഹോം ദി കാമലിയൻ? കാമലിയനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ആ ഗ്രാൻഡ്ഫാദറിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പറയോ ചീത്ത പറയുന്നു? എന്തിനാ നീ കാമലിയനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മറ്റേ ചീത്ത പറയോ അച്ഛനെ? എന്താ ചെയ്യാ? വുഡ് യു ഹാവ് അപ്രീഷിയേറ്റഡ് യുവർ ഗ്രാൻഡ്ഫാദർ ഇഫ് യു വർ ദി റൈറ്റർ? നിങ്ങളാണ് റൈറ്റർ, നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യില്ലേ? പറയടോ. ആൻ മരിയ ഹാസ് ഗോൺ, ഓൺലി ഷോൺ ഈസ് ഹിയർ. ദി റൈറ്റേഴ്സ് ഗ്രാൻഡ്ഫാദർ ഗേവ് നോട്ട് ഓൺലി എ ബ്രില്ലിയന്റ് ടെയിൽ ടു ഹിം, ബട്ട് ഓൾസോ ദ എക്സ്പീരിയൻസ് ഓഫ് എ കാമലിയൻ ആസ് എ പെറ്റ്. ദ ആനിമൽ ഈസ് മിസ്അണ്ടർസ്റ്റുഡ് ആൻഡ് പീപ്പിൾ ആർ സ്കെയേർഡ് ഓഫ് ഇറ്റ്. ഹൗഎവർ, ബിക്കോസ് ഓഫ് ദ എക്സ്പീരിയൻസ്, ദ റൈറ്റർ ന്യൂ ദാറ്റ് ദേ വർ ഓൺലി മിസ്കൺസെപ്ഷൻസ്. തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യും അല്ലേ, കാരണം എല്ലാവരും മനുഷ്യന്മാരെല്ലാം വിചാരിക്കുന്ന എന്താ, because of his bulging eyes our humans are thinks that is a poisonous poisonous animal alle endo poison aayittilla endha namaku poison aakuna or animal aanannana ellarum vicharichirikkunnathu alle. The animal is misunderstood and people are scared of it alle. Aalkarkellam pediyana adine kaaran endha, tettidarana kondana nammude writer ivide parande kai vechu koduthittu polathu. നമ്മൾ കൈ എടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അത്ര പോലെ അത് കടിക്കുന്നില്ല. സോ ഇറ്റ് ഇസ് ഹിസ് ഗ്രാൻഡ് ഫാദർ ഗിവ് നോട്ട് ഓൺലി എ ബ്രില്ലിയന്റ് ടെയിൽ ബട്ട് ഓൾസോ ദ എക്സ്പീരിയൻസ് ഓഫ് എ കാമലിയൻ ആസ് എ പെറ്റ്. കാമലിയനെയും പെറ്റ് ആക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്, പുതിയ എക്സ്പീരിയൻസ് ആണ് ഇവിടെ തരുന്നത്. ദ ആനിമൽ ഈസ് മിസ്അണ്ടർസ്റ്റുഡ് ആൻഡ് പീപ്പിൾ ആർ സ്കെയേർഡ് ഓഫ് ഇറ്റ്. ഹൗ ഓവർ, ബിക്കോസ് ഓഫ് ദ എക്സ്പീരിയൻസ്, ദ റൈറ്റർ ന്യൂ ദാറ്റ് ദേ വർ ഓൺലി മിസ്കൺസെപ്ഷൻസ്. ദ ആർ ഹാംലെസ് ഫെല്ലോസ്. By that experience, the writer can understand that is it. The chameleons are harmless animal, right? Harmless fellow in the parayunnundu nammude text ile. Okay. And which is our third question? Do you think grandmother was right in not disclosing to Mr. Ghosh that Henry was actually theirs? Give a reason for your answers. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഗ്രാൻഡ് മദർ പറയാഞ്ഞത് ഇത് നമ്മുടെ നമ്മുടെ പെറ്റാണ്, നമ്മുടെ ക്യാമലിയാണ് എന്തുകൊണ്ടാ പറയാഞ്ഞത് ഷോണെ? എന്തുകൊണ്ടായിരിക്കും മിസ്സസ് കോഷനോട് ഗ്രാൻഡ് മദർ പറയാഞ്ഞത്? ഇറ്റ് മൈറ്റ് സ്പോയിൽ ദ ഫ്രണ്ട്ഷിപ്പ് ഓഫ് ദം അല്ലേ, അത് ചിലപ്പോ അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ഇല്ലാതാക്കിയേക്കാം. ഗ്രാൻഡ് മദർ ഷുഡ് ഹാവ് ടോൾഡ് മിസ്സസ് കോഷ് ദാറ്റ് ദ ക്യാമലിയൻ വാസ് ദേയേഴ്സ് പെറ്റ് ബിക്കോസ് പെർഹാപ്സ് ഇറ്റ് കുഡ് ഹാവ് ഗിവൺ മിസ്സസ് കോഷ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ഓവർ fear of the animal. Okay, I think that's enough for today. The time is up. Namak aa question onnu kooda discuss cheyyam, enikku ariyam aduthu nu shonine. Okay, shall we wind up the class? Shall we wind up the class? Shon, no, today you have no special class. നാളെ നോക്കട്ടെ മിസ്സേ. ഓക്കെ, ബൈ.